ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. രാജ്യത്ത് ഇന്നലെ 2451 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1589 പേർ രോഗമുക്തരായി. 14241 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ 54 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. മരണസംഖ്യ 522116. കോവിഡ് പരിശോധന 83,38,27,991 ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്നലെ 448,939 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇതുവരെ 187,26,26,515 പേർക്ക് കോവിഡ് വാക്സിൻ നൽകി. ഇന്നലെ മാത്രം 18,03,558 പേർ വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ റോഡ് മാപ്പ് 2030 നടത്തിപ്പ് ഇരുവരും വിലയിരുത്തും. ആഗോള മേഖലാ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും കാഴ്ചപ്പാടുകൾ കൈമാറും. ഇന്നലെ അഹമ്മദാബാദിലെ സബർമതി ആശ്രമം സന്ദർശിച്ച ബോറിസ് ജോൺസൺ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് ഗുജറാത്ത് ബയോടെക്നോളജി സർവകലാശാലയും ഗാന്ധിനഗറിലെ അക്ഷർധാം ക്ഷേത്രവും അദ്ദേഹം സന്ദർശിച്ചു. ഇന്ത്യ എന്നത് ഒരു രാജ്യം മാത്രമല്ലെന്നും മഹത്തായ പൈതൃകവും പാരമ്പര്യവുമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തിന്റെ സ്വത്വത്തിൽ എല്ലാവരും അഭിമാനിക്കണം. ഏതെങ്കിലും രാജ്യത്തിനോ സമൂഹത്തിനോ ഇന്ത്യ ഒരിക്കലും ഭീഷണിയായിട്ടില്ല. മറിച്ച് ലോകത്തിന്റെ മുഴുവൻ ക്ഷേമമാണ് രാഷ്ട്രം ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സിഖ് ഗുരു തേഗ് ബഹാദൂറിന്റെ 400-ാമത് പ്രകാശ് പർവ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ അനുസ്മരണ നാണയവും തപാൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചായത്തിരാജ് ദിനമായ മറ്റന്നാൾ ജമ്മുവിലെ സാംബ ജില്ല സന്ദർശിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. സാംബയിലെ പാലി ഗ്രാമത്തിൽ പൊതുസമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. രാജ്യരക്ഷാ രംഗത്തെ മികവ് വ്യക്തമാക്കുന്ന ഡിഫ് കണക്ട് 2.0 പ്രദർശനം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. രാജ്യരക്ഷാ മേഖലയിലെ മുൻനിര വ്യവസായികളും നിക്ഷേപകരും പ്രദർശനത്തിൽ പങ്കെടുക്കും. വ്യവസായ മേഖലയിലെ പ്രമുഖരുമായി സെഷനുകൾ, വിവിധ പ്രഖ്യാപനങ്ങൾ, സ്റ്റാർട്ടപ്പുകളുടെ നിശ്ചല പ്രദർശനങ്ങൾ എന്നിവ ഡിഫ് കണക്റ്റിൽ ഉണ്ടാകും. 2022-23 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് അന്താരാഷ്ട്ര നാണയനിധിയുടെ പ്രവചനപ്രകാരം 8.2% കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ഇത് ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും വേഗമേറിയതാണെന്ന് ധനമന്ത്രി അറിയിച്ചു. അന്താരാഷ്ട്ര നാണയനിധിയുടെ മോണിറ്ററിംഗ് ആന്റ് ഫിനാൻഷ്യൽ കമ്മിറ്റി പ്ലീനറി യോഗത്തെ വാഷിംഗ്ടണിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. വൈദ്യുത സ്കൂട്ടറുകൾക്ക് തീപിടിക്കുന്ന സംഭവങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് വിദഗ്ധ സമിതി രൂപീകരിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു. കഴിഞ്ഞ 2 മാസങ്ങളിൽ ഇത്തരം നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. വൈദ്യുതി വാഹനങ്ങളുടെ ഗുണമേന്മ സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ നിർമ്മാതാക്കൾക്ക് നൽകുമെന്നും ഗഡ്കരി ഡൽഹിയിൽ അറിയിച്ചു. കോലൊക്കേഷൻ അഴിമതി കേസിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുൻ മാനേജിംഗ് ഡയറക്ടർ ചിത്ര രാമകൃഷ്ണയ്ക്കും മുൻ ഗ്രൂപ്പ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആനന്ദ് സുബ്രഹ്മണ്യനുമെതിരെ സിബിഐ കുറ്റപത്രം സമർപ്പിച്ചു. മാർക്കറ്റ് എക്സ്ചേഞ്ചുകളിലെ കമ്പ്യൂട്ടർ സെർവറുകളിൽ നിന്ന് ഓഹരി ദല്ലാൽമാരിലേക്ക് വിവരങ്ങൾ തെറ്റായി പ്രചരിപ്പിച്ചത് അന്വേഷിക്കുന്നുണ്ട്. ചിത്ര ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത കാര്യവും അന്വേഷിക്കുകയാണെന്ന് സിബിഐ കുറ്റപത്രത്തിൽ പറഞ്ഞു. ഇന്ന് ലോക ഭൌമദിനം. വരും തലമുറയ്ക്കും അർഹതപ്പെട്ട ഭൂമിയുടെ നിലനിൽപ്പിനായാണ് ദിനാചരണം. ജനങ്ങളിൽ പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 1970 ഏപ്രിൽ 22 അമേരിക്കയിലാണ് ആദ്യ ഭൌമദിനം ആചരിച്ചത്. ഖാദി ബോർഡ് വിപണിയിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ച് ഫ്ലിപ്കാർട്ടുമായി ഓൺലൈൻ വ്യാപാരത്തിന് കരാറിലേർപ്പെട്ടതായി മന്ത്രി പി രാജീവ് അറിയിച്ചു. സംസ്ഥാന ഫാഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായത്തോടെ ഖാദി വസ്ത്രങ്ങൾ വൈവിധ്യവൽക്കരിച്ച് വരികയാണെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി സ്വീകരിച്ച് പുതിയ അഭിരുചിക്കനുസരിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കുകയും വിപണിയെ ആകർഷിക്കുകയുമാണ് ഖാദി ബോർഡ് ചെയ്യുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പണമിടപാടുകൾ ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന രീതിയിൽ റേഷൻ കടകളെ നവീകരിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി ജി ആർ അനിൽ കൊല്ലത്ത് പറഞ്ഞു. ജില്ലാതല കുടിശ്ശിക നിവാരണ അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അനർഹരായ റേഷൻ കാർഡ് ഉടമകളെ കണ്ടെത്താൻ കഴിഞ്ഞത് പൊതുവിതരണ സംവിധാനത്തിന്റെ നേട്ടമാണെന്ന് മന്ത്രി വിലയിരുത്തി. കേരളത്തെ ഡിജിറ്റലായി അളക്കുന്ന പുതിയ കാലത്തേക്ക് സംസ്ഥാനം കടക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. 807 കോടി രൂപ ചെലവഴിച്ച് ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയാൽ കേരളത്തിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ തട്ടിപ്പുകളും ഇല്ലാതാവുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ മടവൂർ വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൊയിലാണ്ടി വടകര താലൂക്കുകളിലെ പട്ടയ വിതരണവും വടകര റവന്യൂ ടവറിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മന്ത്രി ജെ ചിഞ്ചുറാണി ഇന്ന് വയനാട് ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ഹോസ്റ്റൽ കെട്ടിടം, ക്ഷീരകർഷക പദ്ധതി ശില്പശാല, കിടാരി പാർക്ക്, ഫെസിലിറ്റേഷൻ കം ഇൻഫർമേഷൻ സെന്റർ ഉദ്ഘാടന ചടങ്ങുകളിൽ മന്ത്രി സംബന്ധിക്കും.
ആകാശവാണി കൊച്ചി നിലയത്തിന് ലഭിച്ച പി എസ് ഗോപിനാഥൻ നായർ പരിസ്ഥിതി അവാർഡ് വൈകിട്ട് എറണാകുളത്ത് സമ്മാനിക്കും. ടി ഡി എം ഹാളിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നഗരേഷ് അവാർഡ് കൈമാറും. കോവിഡ് കാലത്ത് പ്രക്ഷേപണം ചെയ്ത ഇതൊരു പരിവർത്തന കാലമെന്ന പരിപാടിയാണ് അവാർഡിന് അർഹമായത്. പരിസ്ഥിതി പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, ജൈവ കർഷകർ എന്നിവരെ ഉൾപ്പെടുത്തിയ പരിപാടി പ്രകൃതിക്കിണങ്ങിയ ജീവിതരീതി സുസ്ഥിര വികസനത്തിന്റെ അടിസ്ഥാനമെന്ന ആശയം മുൻനിർത്തിയായിരുന്നു. എറണാകുളം കരയോഗമാണ് പി എസ് ഗോപിനാഥൻ നായർ അവാർഡ് ഏർപ്പെടുത്തിയത്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ സെമി ലക്ഷ്യമിട്ട് കേരളം ഇന്ന് പഞ്ചാബിനെ നേരിടും. രാത്രി 8 മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് നിർണായക മത്സരം. ബുധനാഴ്ച മേഘാലയത്തിനെതിരായ മത്സരത്തിൽ അപ്രതീക്ഷിത സമനില വഴങ്ങേണ്ടി വന്ന കേരളത്തിന് സെമി യോഗ്യത ഉറപ്പിക്കാൻ ഇന്നത്തെ വിജയം അനിവാര്യമാണ്. നിലവിൽ ഗ്രൂപ്പ് എയിലെ 2 വിജയവും 1 സമനിലയുമായി 7 പോയിന്റോടെ കേരളം ഒന്നാം സ്ഥാനത്താണ്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ വൈകിട്ട് 7:30 മുംബൈയിൽ നേരിടും. ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ 3 വിക്കറ്റിന് തോൽപ്പിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസം മിന്നലോടുകൂടിയ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ കർണാടക മുതൽ കന്യാകുമാരി മേഖല വരെ നീണ്ട ന്യൂനമർദ്ദപാത്തിയുടെ സ്വാധീനമാണ് മഴയ്ക്ക് കാരണം. ഉപഭോക്താക്കളുടെ വ്യക്തമായ അനുമതിയില്ലാതെ ക്രെഡിറ്റ് കാർഡുകൾ നൽകുകയോ അവയുടെ വായ്പാ പരിധി ഉയർത്തുകയോ ചെയ്യാൻ പാടില്ലെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കാർഡ് കമ്പനികളിൽ നിന്ന് ബിൽ തുകയുടെ ഇരട്ടിപ്പിഴ ഈടാക്കുമെന്ന് റിസർവ് ബാങ്ക് മുന്നറിയിപ്പ് നൽകി. ഇടപാടുകാരിൽ നിന്ന് തുക ഈടാക്കാൻ റിക്കവറി ഏജന്റുമാരെ ചുമതലപ്പെടുത്തുകയോ ഭീഷണിയോ പീഡനമോ ചെലുത്തുകയോ പാടില്ലെന്ന് റിസർവ് ബാങ്ക് കർശന നിർദ്ദേശം നൽകി. രാജ്യത്ത് ആയുഷ്മാൻ ഭാരത് ബ്ലോക്ക് ലെവൽ ആരോഗ്യമേളകളുടെ 4 വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് സമാപനമാകും. സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും സഹകരിച്ചാണ് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം ആസാദി കാ അമൃത് മഹോത്സവത്തിന് കീഴിൽ പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലകളിലെ ഓരോ ബ്ലോക്കിലും 100,000+ ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങളിലാണ് ബ്ലോക്ക് തല ആരോഗ്യമേളകൾ സംഘടിപ്പിച്ചത്. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് നിന്ന് ആരംഭിച്ച കേളപ്പജി ഉപ്പു സത്യാഗ്രഹ സ്മൃതിയാത്ര രാവിലെ കണ്ണൂർ തളിപ്പറമ്പിൽ നിന്ന് പ്രയാണം തുടരും. യാത്ര നാളെ പയ്യന്നൂരിൽ സമാപിക്കും. കൺസ്യൂമർ ഫെഡിന്റെ നടപ്പുവർഷത്തെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ 2 ദിവസത്തെ സംസ്ഥാനതല ശില്പശാല ഇന്നും നാളെയും കോഴിക്കോട് ഇരിങ്ങൽ സർഗാലയയിൽ നടക്കും. കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. പടയണി ഗ്രാമമായ കടമനെട്ടിയിലെ പ്രസിദ്ധമായ കടമനിട്ട വലിയ പടയണിക്ക് സമാപനമായി. ഇന്നലെ രാത്രി ആരംഭിച്ച പടയണി ഇന്ന് പുലർച്ചെ സൂര്യകിരണം കാവിൽ പതിച്ച ശേഷമാണ് മംഗളഭൈരവിക്കോലം മംഗള ശ്ലോകം ചൊല്ലി വലിയ പടയണിക്ക് സമാപനം കുറിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ കേരളയിൽ കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് കൃഷി ഇറക്കൽ സമരം ശക്തമാക്കി. തിരുവല്ലയിലെ കോയിപ്രം ഇരവി പേരൂർ പഞ്ചായത്ത് അതിർത്തിയായ നെല്ലിമലയിൽ പ്രവർത്തകർ കൃഷിയിറക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AR_News_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30.